हलो फ्रेंड्स एल्लावर्क्कुम एन्टे पुतिय वीडियोयिलेक्क स्वागतम इन्न ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഫൗണ്ടൻ പെൻ അതായത് നമ്മളൊക്കെ നാട്ടിൽ മഷിപ്പേന എന്നൊക്കെ പറയും ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് പാർക്കർ കമ്പനിയുടെ ഒരു ഇങ്ക് പെന്നാണ് അത് കൂടാതെ അതിന്റെ ഇങ്കും നമുക്ക് ഇത് ഡിഫറന്റ് കമ്പനിയുടെ ഫൗണ്ടൻ പെൻ അവൈലബിൾ ആണ് പൈലറ്റ് പെലിക്കൻ മോണ്ട് ബ്ലാക്ക് വണ്ടർമാൻ പൈലറ്റ് ഹെറിറ്റേജ് 200 രൂപ തൊട്ട് ലക്ഷങ്ങൾ വരെ വിലയിരുന്ന ഫൗണ്ടൻ പെൻ സാധാരണയായിട്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് ഇത് ആദ്യമായി നിർമ്മിക്കപ്പെട്ടതും അതുപോലെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏകദേശം റെനൈൻസ് എന്ന് അതായത് യൂറോപ്യൻ ഹിസ്റ്ററി മിഡിൽ ഏജ് എന്ന ഒരു മോഡേണിറ്റിയിലേക്ക് വന്ന സമയത്താണ് ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് ചരിത്രം പറയുന്നത് ലിയാർഡോ ഡാവിഞ്ചി എന്നൊക്കെ പറയുന്നത് ഇത് കൂടുതലായിട്ടും യൂറോപ്യ രാജ്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത് 17th century ആദ്യമായിട്ട് അതിൻ്റെ ഏറ്റവും മോസ്റ്റ് പൈനിയർ ഡിസൈൻ ചെയ്തത് ജോൺ ജേക്കബ് പൈനിയർ പാർക്കറാണ് അത് പുള്ളി അതിൻ്റെ പേറ്റൻ്റൊക്കെ നേടി ഏകദേശം 1832 അതുപോലെ നമ്മൾ ഈ പേനയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇതിന് ഒരു നിബ് പിന്നെ അതിൻ്റെ അകത്തായിട്ടൊരു ബ്രിഡ്ജ് ഈ നിബിനെയും ഇങ്ക് ടാങ്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കും ഇതാണ് ഇങ്ക് ടാങ്ക് ഇത് രണ്ടു മൂന്ന് തരത്തിലുണ്ട് ചിലത് ഇങ്ങനെ പുറകിലത്തെ പിസ്റ്റൺ താഴോട്ട് വലിച്ച് നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യുന്നത് ചിലത് നടുക്ക് ഹീറോ പെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഞെക്കി നമ്മൾ സാധാരണയായിട്ട് മഷി ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിബ് പലതരത്തിലുണ്ട് ഇന്നത്തെ കാലത്തൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഗോൾഡ് അലോയ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഗോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കൊറോഷൻ അത് പെട്ടെന്ന് കേട് അല്ലെങ്കിൽ തുരുമ്പെടുക്കുന്നത് കുറയും പിന്നെ ഇറിഡിയം ഒക്കെ മെറ്റൽ കൊണ്ടൊക്കെ വരുന്നുണ്ട് അത് തന്നെ നിബ് മൂന്ന് തരത്തിലാണ് ഈ നിബിൻ്റെ ടിപ്പ് വരുന്നത് ചിലത് എക്സ് ബോർഡർ നിബ് ഫൈനർ നിബ് അതുപോലെ ഇറ്റാലിക് നിബ് കൂടുതലായിട്ടും ക്രിയേറ്റ് ആർട്ട് അതായത് കാലിഗ്രാഫി ഒക്കെ ചെയ്യുന്ന ഈ ആർട്ടിസ്റ്റുകളൊക്കെ പ്രത്യേക രീതിയിൽ എഴുതി ഇത് സാധാരണയായിട്ട് ഫൈൻ നിബാണ് ഇപ്പം ഞാൻ കാണിക്കുന്ന പേനയിലൊക്കെ ഉപയോഗിക്കുന്നത് ഇനി സാധാരണയായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് ഊരി വാഷ് ചെയ്യേണ്ടതുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഇത് ഇതിൻ്റെ നമ്മളിത് ഇത് പാർക്കർ പെന്നാണ് ഈ പാർക്കർ പെൻ്റെ പെൻ ഉപയോഗിക്കുമ്പം ആ കമ്പനിയുടെ തന്നെ ഇങ്ക് ഉപയോഗിക്കാനാണ് ഏറ്റവും അനുയോജ്യം ഇന്നത്തെ കാലത്ത് ഈ ഇങ്ക് പെന്നൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് കാരണം ഇത് വെള്ളം വീണാൽ മാഞ്ഞു പോകും അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ അധികം എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റില്ല എപ്പോഴും നമ്മൾ ഇങ്ക് ക്യാരി ചെയ്യണം അങ്ങനെ പല പ്രശ്നമാണ് പിന്നെ ലീക്കാൻ സാധ്യതയുണ്ട് ഇത് നമുക്ക് എങ്ങനെയാ ഫില്ല് ചെയ്യുന്നത് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ഊരി എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ മുക്കി വെച്ചിട്ട് നമ്മൾ മുകളിലേക്ക് പിസ്റ്റൺ വലിക്കുക അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇങ്ക് ടാങ്ക് നിറഞ്ഞു ഇനി നമുക്ക് ചെറിയൊരു തുണി കൊണ്ട് എക്സ്ട്രാ ഒന്ന് തുടയ്ക്കാം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പേനയുടെ ഇങ്ക് ടാങ്ക് നിറഞ്ഞു ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് ഇത് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് നമ്മളിതുകൊണ്ട് മലയാളം എഴുതാൻ പോവാണ് നമുക്ക് കാണാൻ കഴിയും കാണാൻ കഴിയും ഇത്ര മനോഹരമായ വളഞ്ഞ ഉണ്ട അക്ഷരങ്ങൾ നമുക്കിതുകൊണ്ട് എഴുതാൻ പറ്റും ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ശരി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് വാഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഇതിൻ്റെ പുറത്തെ ബോഡി ഇങ്ങനെ ഊരുക ഊരിയതിന് ശേഷം നമുക്ക് ഇത് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞ് താഴത്തെ ഇങ്ക് ടാങ്ക് നമുക്ക് മാറ്റി ഇങ്ങനെ വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഈ നിബ് നിബ് ഒരു ചെറിയ പ്രഷർ കൊടുത്ത് നമുക്ക് ഊരാവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് പ്ലെയർ ചെറുതായിട്ടൊന്ന് പിടിച്ചെടുത്തിക്കുക പ്രത്യേകം ശരിക്കും പ്ലെയർ അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ പിടിക്കുമ്പോഴത്തേനും ഇത് നിബ് വളഞ്ഞു പോകാൻ
അനുവദിക്കരുത്. വളരെ മയമായ രീതിയിൽ വേണം നമുക്ക് ഈ നിബ് ഊരാൻ. ഇപ്പോൾ കണ്ടോ, ഞാൻ ഈ നിബ് ഊരി. ഇതാ ഇതുപോലെയാണ് ഈ നിബ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു ഇത്, ഇതിൻ്റെ ഇടയ്ക്കൂടെ നടുക്കൂടെ ഒരു ചെറിയ ചാലുണ്ട്. ഈ ചാലിൻ്റെ കൂടെ സൈഡിൽ കൂടി ചെറിയ ക്യാപ്പിലറി ഭാഗങ്ങളുണ്ട്. ഇത് നിറഞ്ഞ് ആണ് മുന്നോട്ട് മക്ഷി വരുന്നത്. ഇതിന് ബ്രീത്തിങ്, ഇവിടെ ഒരു ചെറിയ തുള നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ തുളയുണ്ട് നടുക്കായിട്ട്, അതിന് ബ്രീത്തിങ് ഹോൾ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കിത് രണ്ടും റണ്ണിങ് വാട്ടറിലോ അല്ലെങ്കിൽ ചെറിയൊരു കപ്പിനകത്തെ വെള്ളത്തിലിട്ട് കഴുകാം. ഞാനൊരു കപ്പിനകത്ത് വെള്ളം എടുത്തു വെച്ചു. നമുക്ക് ഈ നിബും ഈ ഇതിൻ്റെ താഴത്തെ ഈ ഭാഗം എടുന്ന് നല്ല രീതിയിൽ കഴുകാം. ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നത് വളരെയധികം ആവശ്യതയുള്ള ഒരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇങ്കിൻ്റെ ഫ്ലോ വരാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് തുടയ്ക്കാം. നമ്മളിത് നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് തുടച്ചെടുക്കാം. ഈ ഭാഗവും നമുക്കൊന്ന് തുടച്ചെടുക്കാം. നമ്മൾ ഈ രണ്ട് നിബും അതിൻ്റെ താഴത്തെ ഭാഗവും നല്ല രീതിയിൽ തുടച്ചെടുത്തു. ഇനി നമുക്ക് ഇതാണ് ഇതിൻ്റെ ടോപ്പ് ഭാഗം, ഇതിലേക്ക് ഇതിങ്ങനെ നമുക്ക് തള്ളിക്കയറ്റി വെക്കാം. ഇത് കയറി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പതുക്കെ ഈ നിബ് ഇങ്ങനെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിബ് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് തള്ളിക്കയറ്റുക. നിബ് ഇതിൻ്റെ അടി ഈ സെറ്റായി. നമുക്ക് ഈ ചെറിയ ടവലുകൊണ്ട് ഇതൊന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നിബ് ഇതിൻ്റെ താഴത്തെ ഭാഗവും നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഇങ്ക് ടാങ്ക് ഇതിലോട്ടൊന്ന് കണക്റ്റ് ചെയ്യാം. ഇങ്ക് ടാങ്കും നമ്മൾ ഇതിലേക്ക് കണക്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ ബോഡി കണക്റ്റ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ ബോഡിയും കൂടെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ പേപ്പറിലൊന്ന് എഴുതി നോക്കാം. നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ ഇതിൽ എഴുതി. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ വന്നു തുടങ്ങി. ഇതുപോലെ നമുക്ക് ഈ ഫൗണ്ടൻ പെൻ ഇടയ്ക്കിടയ്ക്ക് കഴുകാവുന്നതും ഇങ്ക് നിറച്ച് ഉപയോഗിക്കുന്നതുമാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വേറെ ഒരു പ്രോഗ്രാമിനകത്ത് കാണാം. താങ്ക് യു.